ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ എന്താ, ഇന്നും അപ്പൊ നമുക്ക് കാര്യമായിട്ട് ഫുഡിന്റെ വ്ലോഗൊന്നും ഇല്ല. ഇന്നൊരു ജ്യൂസ് ആണ്. അപ്പൊ ഇഫ്താറിനെയൊക്കെ പറ്റിയ ഒരു നോമ്പ് തറ ഡ്രിങ്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പൊ നല്ല വേനൽക്കാലവും ചൂടൊക്കെ അല്ലേ, അപ്പൊ നമുക്ക് നല്ല ഡ്രിങ്കുകളാണ് ഇപ്പൊ കൂടുതലും ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ അല്ലേ നമ്മളിപ്പോ കൂടുതലായിട്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നൊരു ഷമാമും കൊയ്യാക്കിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ പോണത്. ഞാൻ പാല് ഫ്രീസറിൽ വെച്ചതാണ്, ഇനി ഇതൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ, ഷമാമും കൊയ്യാക്കിയും ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. നല്ല അടിപൊളി ഷമാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ജ്യൂസ് ആക്കി എടുക്കണ്ടേ. ഫുൾ കട്ട് ചെയ്തിട്ട് വരാം. ഷമാമും കൊയ്യാക്കിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല മധുരമുള്ള കൊയ്യാക്ക. അപ്പൊ ഞാൻ ജ്യൂസ് ആക്കട്ടെ. അപ്പൊ ഞാൻ ഒരു ട്രിപ്പ് അരച്ചു കഴിഞ്ഞു ഷമാമും കൊയ്യാക്കിയും പഞ്ചസാരയും പിന്നെ പാലും. അങ്ങനെ നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ നല്ല അടിപൊളി ഷമാം ജ്യൂസ്. ഷമാമും കൊയ്യാക്കിയും പഞ്ചസാരയും പാലും. എന്റെ പൊന്നെ, ഈ ഷമാം ജ്യൂസിന്റെ മുകളിലായിട്ട് ഇങ്ങനെ കുറച്ച് ഐസ്ക്രീമും കൂടെ ഒരു സ്കൂപ്പ് ചെയ്ത് ഒരു സ്കൂപ്പറും കൂടി വെച്ചാൽ എന്റെ പൊന്നെ എന്ത് ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴേക്കും ഞാൻ ദേ വെയർത്ത് കുളിച്ച് റെഡിയായി. അടുക്കളയിൽ ചൂട് വന്ന് നിന്നാൽ തന്നെ ഫുള്ളായിരിക്കും. ജ്യൂസ് കുടിക്കാനുള്ള സ്ട്രോയൊക്കെ റെഡിയാണ്. ജ്യൂസ് കുടിക്കാം. അപ്പൊ ഷമാമും കൊയ്യാക്കിയും പാലും. വൈറ്റ് കളർ കൊയ്യാക്കി ആയതുകൊണ്ടാണ്, കളർ ഇല്ലാത്ത നമുക്ക് കളർ അല്ലല്ലോ നിർബന്ധം, ടേസ്റ്റ് അല്ലേ. അപ്പൊ യമ്മി യമ്മി. എന്റെ അമ്മോ, ഇത് കുടിക്കുമ്പോഴുള്ള ഒരു സുഖം. അയ്യോ, ഈ വിയർത്ത് കുളിച്ച് നിൽക്കുന്ന സമയത്ത് നല്ലൊരു തണുപ്പുള്ള ഡ്രിങ്കും കൂടെ കുടിക്കുമ്പോൾ മനസ്സൊക്കെ നിറയാണ്. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മുടെ മനസ്സുഖം. എന്ത് ടേസ്റ്റാന്നറിയോ. അപ്പൊ ഞാനിത് ഫുള്ള് തീർക്കട്ടെ. സമാധാനമുണ്ട്, സമാധാനം, നല്ല മനസ്സുഖമാണ്, നല്ല ടേസ്റ്റുള്ള ജ്യൂസ് കുടിക്കുമ്പോൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്ന് ഈ ഒരു ഷമാം ജ്യൂസ് മാത്രമേ ഉള്ളൂ. നല്ല യമ്മി യമ്മി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ താങ്ക് യു ഫ്രണ്ട്സ്. ആരും അങ്ങനെ വീഡിയോ കാണുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പൊട്ടസാരില്ല, അയ്യോ ആർക്കും അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടണമെന്നും ഇല്ല എന്നുള്ളതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവണൊക്കെ ഉണ്ട്. പക്ഷെ ആരെങ്കിലും നമ്മളെ ഇഷ്ടപ്പെട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയും കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോണത്. ആരെങ്കിലൊക്കെ ഉണ്ടാവും ഈ യൂട്യൂബ് ചാനൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്.